ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. ഉപവാസ പ്രാർത്ഥനയുടെ ആറാമത്തെ പകൽ സ്തോത്രം. വിശുദ്ധാരാധനയോടുള്ള ബന്ധത്തിലായിരിക്കുമെന്ന എല്ലാ വിശ്വാസി ജനങ്ങളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കും. അനേക നാളുകൾ യാത്ര ചെയ്ത്, അനേക നാളുകൾ ജോലി ചെയ്ത് ഒക്കെ കടന്നു വന്നിട്ടുള്ള ദൈവജനങ്ങൾ ഇവിടെയുണ്ട്. ഇന്ന് ഒരു ആശ്വാസ വചനം എന്താണ് പരിശുദ്ധാത്മാവ് നമ്മളോട് കൈമാറ്റം ചെയ്യുന്നത്? എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നത്? എങ്ങനെയാണ് ഹൃദ്യമായി ഇടപെടുന്നത് എന്നൊക്കെയുള്ള അകതാരിലുള്ള ആഗ്രഹം ഫ്രൈസലോ പേരിക്കൊണ്ട് വന്ന മാതാപിതാക്കൾ, ദൈവജനങ്ങൾ, വിശ്വാസി കുടുംബങ്ങൾ ഇവിടെയുണ്ട്. അവരോടെല്ലാം ദൈവത്തിന്റെ ആത്മാവിന്ന് സംസാരിക്കുക തന്നെ ചെയ്യും. വ്യക്തമായി ഇടപെടുന്ന പരിശുദ്ധാത്മാവിന്ന് നമ്മുടെ മധ്യത്തിൽ നടകൊള്ളുന്നുണ്ട്. തേജസ് വാരിയെടുത്തവനായി ഇന്നും ഫ്രൈസലോ ഒരിക്കലും ഒരു തേജസ്സും കുറഞ്ഞു പോകാതെ വേണോ പരിശുദ്ധാത്മാവ് ഇവിടെ വന്നിട്ടുണ്ട് എന്നുള്ളതിന് ഫ്രൈസലോ 100% മാറ്റി നിർത്തുവാൻ കഴിയത്തില്ല. അവൻ ചില ഹൃദയങ്ങളോട് ഇടപെടാൻ പോകുകയാ. ഉപവാസ പ്രാർത്ഥന ആയതുകൊണ്ട് തന്നെ അതേ തീയിൽ, അതേ ശുശ്രൂഷയിൽ തന്നെ ആയിരുന്ന വാക്യ വചനങ്ങൾ പറയുവാൻ ഞാൻ ക്രിസ്തുവിൽ താല്പര്യപ്പെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വാക്യ ലൂക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വേദശകലം ശബ്ദമുയർത്തി ഒരാൾക്ക് വായിക്കാം. ഒരു നിമിഷം എല്ലാ കണ്ണുകളും അടയട്ടെ, എല്ലാ കണ്ണുകളും. പ്രൈസ് അല്ലാ, ഹല്ലേലൂയ. ആ ബൈബിളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഒരു നിമിഷം എല്ലാ കണ്ണുകളും ഒന്ന് അടച്ചാട്ടെ. കർത്താവിനോട് പറയാമോ, കർത്താവേ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിക്കണമേ. ഈ ഉപവാസ പ്രാർത്ഥനയിൽ, ഈ വിശുദ്ധ ആരാധനയിൽ പരിശുദ്ധാത്മാവ് ഞങ്ങളോടൊന്ന് വ്യക്തമായി ഇടപെടണമേ. ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളോടൊന്ന് സംസാരിക്കണമേ. ഇന്ന് പകൽ കർത്താവിന്റെ ശബ്ദം കേൾക്കുവാൻ ഞങ്ങളായിരിക്കുന്നു. പരിശുദ്ധാത്മാവ് ഞങ്ങളോടൊന്ന് ഇടപെടണമേ. കർത്താവിന്റെ ശബ്ദം കേൾക്കുവാൻ ഞങ്ങളായിരിക്കുന്നു. ഞങ്ങൾ അങ്ങയുടെ കയ്യിലേക്ക് ഞങ്ങളുടെ ഹൃദയങ്ങളെ തകുന്നു. കർത്താവേ, കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി അനുകൂലകനായി വെളിപ്പെടണമേ. അതരങ്ങളെ തുറന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് അന്തരീക്ഷം മാറാൻ പോകുകയാ. ശുശ്രൂഷകന്മാരുടെ ശുശ്രൂഷയ്ക്ക് മാറ്റം വരുന്നത് പോലെ അന്തരീക്ഷത്തെ മാറാൻ പോകുകയാന്ന് പരിശുദ്ധാത്മാവിനോട് വ്യക്തമായി ഇടപെടുന്നു. ഇന്ന് പകൽ അന്തരീക്ഷത്തെ മാറ്റിക്കൊണ്ട് തന്നെ ദൈവീക സാന്നിധ്യത്തിന്റെ തിരതള്ളൽ ഇവിടെ ആയിരിക്കുന്ന ദൈവജനങ്ങളിലേക്ക്, ഹൃദയങ്ങളിലേക്ക്, കുടുംബങ്ങളിലേക്ക് വ്യക്തമായി ഇടപെടാൻ പോകുകയാണെന്ന് ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി ദൂതരേഖ ശാരരഗനാദിയാല, അർച്ചനാദ ശബ്ദരാധനാദിയാല, വൈഡനാദ ശബ്ദരാ രഗനാദിയാല, വൈശംധരേ രഗനാദിയാല. ദൈവദാസന്മാർ ശുശ്രൂഷിച്ചപ്പോൾ പറഞ്ഞതുപോലെ തന്നെ കർത്താവിനെന്ന് സൂക്ഷിച്ചു നോക്കിയേ. ക്രൂശിൽ കിടന്ന് പിടയുന്ന യേശു ക്രിസ്തുവിന്റെ അകതാരിൽ നിന്ന് ഒഴുകുന്ന ആ പുണ്യാക രക്തത്താൽ വന്ന ആ നീതി ഇന്ന് പകൽ നമുക്ക് നീതിയായി വെളിപ്പെടേണ്ടുന്നതിന്, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ജീവിതത്തിൽ അത് നീതീകരിക്കപ്പെടേണ്ടുന്നതിന് ഒരു വിശുദ്ധ ആരാധനയിൽ വിശുദ്ധനായി മാറുവാൻ തക്കവണ്ണം ദൈവത്തോട് നീതി പുലർത്തുന്നത് പോലെ തന്നെ, ദൈവദാസന്മാരോട് നീതി പുലർത്തുന്നത് പോലെ തന്നെ ദൈവിക പ്രവൃത്തി വെളിപ്പെടേണ്ടുന്നതിന് ജനങ്ങളെ തുറന്ന് പ്രാർത്ഥിച്ചാട്ട്. കർത്താവെ ഞങ്ങളോട് ഹൃദ്യമായി ഇടപെടണമേ, ഞങ്ങളോട് ഹൃദ്യമായി ഇടപെടണമേ. കൂരലിന്റെ താഴ്വരയിൽ കൂടി നടന്നാല് ഹല്ലേലൂയ ഒരു ആശ്വാസം എന്നതുപോലെ ഇന്ന് പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരണമേ. Our Father in heaven, thank you and praise you for this time, Lord. We thank you all the glory and honor you providing us, Lord. We come in here with you, blessed together, and we looking to the word of God, blessed together, and give all the answers for our questions, Lord. Together, blessed in the name of Jesus Christ, we pray. Amen, amen, amen. Praise the Lord. Hallelujah. കരങ്ങളെ ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. Praise the Lord. Hallelujah. ദൈവം നമ്മെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്, ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് പകൽ നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുന്നത്. പ്രൈസ് ലോ. പൊടിനരവേ മാറ്റപ്പെട്ടു പോയവർ ഒത്തിരി പേരുണ്ട്. പ്രൈസ് ലോ. കൂടെ പഠിച്ചവർ, കൂടെ ഇരുന്ന് ആരാധിച്ചവർ, പ്രൈസ് ലോ, കണ്ടവർ, പരിചയമുള്ളവർ ഒക്കെ മാറ്റപ്പെട്ടു പോയപ്പോൾ അവിടെയും നമ്മളെ നിലനിർത്തുന്നത് ചില വാക്തത്വങ്ങൾ നിവർത്തിയാകുവാനുണ്ട്. അത് നിവർത്തീകരിക്കുവാൻ വേണ്ടിയാണ്. പ്രൈസ് അല്ലോ. ചില പ്രവചനങ്ങൾ കർത്താവിന് നിവർത്തിച്ചെടുക്കുവാനുണ്ട്. അത് നിവർത്തീകരിക്കേണ്ടുന്നതിന് തന്നെയാണ് ഇന്ന് പകൽ ഞാൻ ദൈവസന്നിധിയിലായിരിക്കുന്നത്. കർത്താവിനെ ചില നീതീകരിക്കേണ്ടുന്നതിന്, കർത്താവ് നമ്മളെ ഒന്ന് വിശുദ്ധീകരിക്കേണ്ടുന്നതിന്, ദൈവത്തിന്റെ മകനാക്കി തീർക്കേണ്ടുന്നതിന്, ദൈവത്തിന്റെ മകളാക്കി തീർക്കേണ്ടുന്നതിന് കർത്താവ് നമ്മെ സ്നേഹിക്കുന്നതുകൊണ്ട് ഇന്ന് പകൽ പറയുവാൻ കഴിയണോ? അതെ, കർത്താവ് എന്നെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇന്ന് സഭയിൽ ആരാധനയ്ക്ക് വന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ.
പ്രൈസ് ലോർഡ്. കർത്താവ് നമ്മളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. അതിന്റെ മധ്യത്തിൽ വിശുദ്ധന്മാർക്ക് പ്രൈസ് ലോർഡ് ദൈവസഭയിൽ വന്ന് പറയുവാൻ കഴിയണം, കാഹളത്തിന്റെ ധ്വനി കേൾക്കുവാൻ സമയമായി. ഇന്ന് പകൽ ഒന്നും കൂടെ കർത്താവിന്റെ സന്നിധിയിൽ വന്ന് കർത്താവെ ഒന്ന് ഉടഞ്ഞു കരയുവാൻ, ഒന്ന് കരയുവാൻ, ദൈവസന്നിധിയിൽ ഒന്ന് മുട്ടുകളെ മടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പിതാവെ എന്ന് ആരെങ്കിലും കരയുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരോട് വ്യക്തമായി കർത്താവ് പറയോ, എന്റെ കാന്തന്റെ വരവിന്റെ അടുത്ത സമയം, പ്രൈസ് ലോർഡ്, ഞാൻ നിന്നോട് കൂടെ വസിക്കുന്ന സമയങ്ങളാണ്. ഇന്ന് പകൽ ഞാൻ കർത്താവിനോട് കൂടെ വസിക്കാൻ പോകുകയാ, ഞാൻ കർത്താവിന്റെ കൂടെ വസിക്കാൻ പോകുകയാ, ഞാൻ കർത്താവിനോട് ഒപ്പം നടക്കാൻ പോകുകയാ. ഹല്ലേലൂയ. എത്ര പേർക്ക് പറയുവാൻ കഴിയും കർത്താവിനോട് കൂടെ വസിക്കുന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്? ഞാൻ പലപ്പോഴും പറയാറുള്ള കാര്യമാണ് പ്രൈസലോ. ഒന്നും നമ്മ മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ ഒന്നും പറയരുത്. പ്രൈസലോ, ഹല്ലേലൂയ. മറ്റുള്ളവർ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു ഒന്നും പറയരുത്, കാരണം ഇതിനെല്ലാം മറുപടി ഇടുന്ന കർത്താവായ ദൈവമുണ്ട്. ചെയ്യുന്ന പ്രവൃത്തികൾക്ക് തക്കവണ്ണമുള്ള മറുപടി അയച്ചു തരുന്ന ദൈവമുണ്ട്. ആ ദൈവം ഇന്നും ഇവിടാകതനായിട്ടുണ്ട്. വായിച്ച വാക്യത്തിലേക്ക് നമ്മൾ ശ്രദ്ധയിട്ടിരിക്കുക. വായിച്ചത് ലൂക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വേദശകലമാണ്. എന്നാൽ നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചു. പ്രൈസ് ലോർഡ്. യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരോട് ചോദിച്ച ഒരു ചോദ്യമാണിത്, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു. ഇന്ന് പകൽ ഞാൻ പൊതുവേദിയിലായി നിന്ന് പറയുകയാ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഒരു വ്യക്തിയുടെ അടുത്ത് മൈക്ക് കൊണ്ടുവന്നല്ല പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ അന്തരംഗത്തിൽ ശോധന ചെയ്യേണ്ടുന്ന വാക്കിതാണ്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. നിങ്ങൾ കർത്താവിനെ കുറിച്ച് എന്ത് എന്ന് പറയുന്നു? പലപ്പോഴും ഓരോ ആവശ്യങ്ങൾക്കാണ് കർത്താവ് വരുന്നത്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. പലർക്കും പല ആവശ്യങ്ങളാണ്, ആ ആവശ്യങ്ങൾക്ക് മതിയവർ. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഷെറിനുണ്ട്, ഷെറിനെ കൊണ്ട് ഒത്തിരി ആവശ്യങ്ങൾ പലർക്കുമുണ്ട്. ഹല്ലേലൂയ. ഒത്തിരി ആവശ്യങ്ങളുണ്ട്. ഷെറിനെ വിളിച്ചിട്ട് ഇന്ന ആവശ്യങ്ങൾ പറയുന്നുണ്ട്, ആ ആവശ്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരാളെ പറ്റി ആവശ്യം വേണമെങ്കിൽ, അദ്ദേഹത്തെ ഒരു ആവശ്യം വേണമെങ്കിൽ, പ്രൈസ് ലോർഡ്, ആ ആവശ്യത്തിന് മാത്രം അയാൾ മതി എന്ന് നാം ചിന്തിക്കാറുണ്ട്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവദാസന്മാരെ പറ്റി ഒരാവശ്യമുണ്ട്. പ്രൈസ് ലോർഡ്. വിശ്വാസികളായിരിക്കുന്ന ദൈവജനത്തിന് ഒരാവശ്യമുണ്ട്, അവരെ ദൈവസന്നിധിയിലേക്ക് എത്തിക്കുവാൻ. അവരുടെ പ്രയർ റിക്വസ്റ്റുകൾ ദൈവദാസന്മാർ പ്രാർത്ഥിച്ച് വിടുതലുകളെ നേടിക്കൊടുക്കണം എന്നൊരാവശ്യം. പ്രൈസലോ. വിശ്വാസികളെ കൊണ്ട് ദൈവദാസന്മാർക്കും ഒത്തിരി ആവശ്യങ്ങളുണ്ട്. അപ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള ആവശ്യങ്ങൾ കാണാൻ കഴിയും. എന്നാൽ ഇവിടെ വേദവാക്യം പറയുന്നത് യേശു ക്രിസ്തുവിന്റെ കൂടെ നടന്ന ശിഷ്യന്മാരോട് യേശു ക്രിസ്തു തന്റെ പരസ്യവേദിയിലല്ലേ പറയുന്നത്? പ്രൈസലോ. രഹസ്യമായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ തന്റെ ശിഷ്യന്മാർ തന്നോട് കൂടെ ഉണ്ടായിരുന്നു. ആ ഭാഗം വായിക്കുമ്പോൾ അങ്ങനെയാണ് കാണുന്നത്. അവരോട് തിരിഞ്ഞിട്ട് യേശു ചോദിച്ചത് ഇങ്ങനെയാ. പ്രൈസലോ, ഹല്ലേലൂയ. പല വ്യക്തികൾ എന്നെ കുറിച്ച് പലതും പറയുന്നുണ്ട്, എന്നാൽ നിങ്ങൾ എന്നെ കുറിച്ച് എന്താണ് പറയുന്നത്? ഹല്ലേലൂയ. ഇന്ന് പകൽ പ്രൈസ് ലോർഡ്, രോഗസൗഖ്യത്തിൽ സഭയിലേക്ക് കടന്നു വന്നവരുണ്ട്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. കടഭാരമായതിനാൽ സഭയിലേക്ക് കടന്നു വന്നവരുണ്ട്. ഒരു പ്രാർത്ഥനാ വിഷയമായി പ്രാർത്ഥിക്കണമേ എന്ന് പ്രൈസ് ലോർഡ് പ്രയർ റിക്വസ്റ്റുകൾ കൊടുത്ത് സഭയിലേക്ക് കടന്നു വന്നവരുണ്ട്. ഇവരോടുള്ള എല്ലാവരോടുമുള്ള ഒരു ദൂതായി കൈമാറ്റം ചെയ്യുവാൻ താല്പര്യപ്പെടുന്നത്, നിങ്ങൾ ക്രിസ്തുവിനെ ആരെന്ന് പറയുന്നു? ഹല്ലേലൂയ. ചിലർ പറയും അത്ഭുത മന്ത്രിയാണ് അവൻ, ഞങ്ങൾക്ക് ഈ അത്ഭുതങ്ങൾ ചെയ്തത് കൊണ്ട് അത് അത്ഭുത മന്ത്രിയാണെന്ന് പറയാറുണ്ട്. യേശു ക്രിസ്തുവിനെ പല രീതിയിലും വ്യക്തിപരമായും പ്രൈസലോ മനുഷ്യർ പറയുന്നത് പല ഒക്കേഷൻസ് വെച്ചാണ്. ഒരേ രോഗിക്ക് സൗഖ്യം കൊടുത്തു കഴിഞ്ഞാൽ അവൻ അത്ഭുത മന്ത്രിയാണെന്ന് പറയും. പ്രൈസലോ. ഒരു കുരുടന് കാഴ്ച കൊടുത്തു കഴിഞ്ഞാൽ അവൻ സൗഖ്യദായകനാണെന്ന് പറയും. ഇങ്ങനെ വ്യത്യസ്ത രീതിയിൽ പ്രൈസലോ മരണത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു കഴിഞ്ഞാൽ പ്രൈസലോ അത് ദൈവമാണെന്ന് വിശേഷിപ്പിക്കുന്നത് പോലെ തന്നെ അതിന് ഉപമയുള്ള അനവധി വാക്കുകളാണ് ജനം പറയുന്നത്. എന്നാൽ ശിഷ്യന്മാരോട്, യേശുവിന്റെ കൂടെ നടന്ന വ്യക്തികളോട് യേശു ഒന്ന് തിരിഞ്ഞു നിന്ന് ചോദിക്കുക, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? ഇന്ന് പകൽ കർത്താവ് നിങ്ങളോട് ചോദിക്കുക, പ്രൈസലോ എന്നോടും ചോദിക്കുക, നിങ്ങൾ കർത്താവിനെ എങ്ങനെയാണ് തിരിച്ചറിഞ്ഞത്? നിങ്ങൾ കർത്താവിനെ എങ്ങനെയാണ് തിരിച്ചറിഞ്ഞത്? ഒരു അത്ഭുതം കിട്ടിയത് കൊണ്ടാണോ? ഒരു മാനസാന്തരം കിട്ടിയത് കൊണ്ടാണോ? ഒരു ദൈവിക വിടുതൽ കിട്ടിയത് കൊണ്ടാണോ? അതിന് മാത്രമാണോ ദൈവം മതി എന്ന് പറയുന്നത്? ഓ, ഇന്ന് പകൽ തിരിച്ചറിയ ജനമേ, കർത്താവിനെ നിങ്ങൾ ആരെന്ന് പറയുന്നു? ലേഖനം പഠിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നു. പ്രൈസലോ. 3-ാം അധ്യായത്തിൽ കാണുന്നത് ഇങ്ങനെയാണ്, യേശു ക്രിസ്തുവിനെ വരച്ചു കാട്ടിയിട്ടും അവർക്ക് മനസ്സിലായില്ല.
praise the lord hallelujah hallelujah yesu christ varanna tirichariyatto aa government ne manasilayilla yesu christ varanna praise the sisrushagal kaanichu koduttatto aa janangalku manasilayilla inna pagal aatmavil naan vilichu paraya oru saugyadayagan maatramalla loga rakshithavaya yesu christ innu ivide vandittunde avan saugyadayagan maatramalla kadavara maatchunaval maatramalla vinne nithyadeyilekku chikkunna ദൈവത്തെ കുറിച്ച് നിങ്ങൾ ആരെന്ന് പറയോ? കർത്താവിനെ കണ്ടിട്ട് നിങ്ങൾ ആരെന്ന് പറയോ? കടവാറ വരുമ്പോൾ കർത്താവിനെ തള്ളി പറയല്ലേ? കർത്താവിനോട് പറ കർത്താവേ അങ്ങറിയുന്നു. ഹല്ലേലൂയ്യ, കർത്താവ് എല്ലാം അറിയുന്ന ദൈവമാണ്. Praise the Lord. Hallelujah. Hallelujah. അവിടെ ഒത്തിരി മറുപടികൾ വന്നു. പ്രൈസ് ദ ലോർഡ്. മറുപടികൾ വന്നത് ഇങ്ങനെയാണ്. Hallelujah. നീ ഏലിയാവല്ലേ? ഏലിയാവല്ലേ? പ്രൈസ് ദ ലോർഡ്. ഏലിയാവാണെന്ന് ഒരു മറുപടി. പ്രൈസ് ദ ലോർഡ്. ഒരു പക്ഷം പറയുന്നു നീ ഏലിയാവാണെന്ന് പറയുന്നു. പുരാതനമേ ഉള്ള പുരോഹിതനാണെന്ന് പറയുന്നുണ്ട്. പ്രൈസ് ദ ലോർഡ്. Hallelujah. നീ ജോൺ ദി ബാപ്റ്റിസ്റ്റ് ആണെന്ന് പറയുന്നുണ്ട്. പ്രൈസ് ദ ലോർഡ്. ഇങ്ങനെ വ്യത്യസ്ത മറുപടികൾ ഒക്കെ വരുന്നുണ്ട്. എന്താണ് ഏലിയാവിന്? പ്രൈസ് ദ ലോർഡ്. അതുപോലെ തന്നെ വഴിയൊരുക്കാൻ വന്ന സ്നാപകനും തമ്മിലുള്ള വ്യത്യാസം എന്തറിയാമോ? ഇവരെല്ലാം ഒരേ തട്ടിലാണ് നിൽക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. പ്രവാചകനാകട്ടെ, അതുപോലെ തന്നെ ശുശ്രൂഷ വേല ചെയ്യുന്നവരാകട്ടെ, ഒരേ തട്ടിലാണ് നിൽക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. ഇവർക്ക് നെക്സ്റ്റ് ജനറേഷൻ വന്നവർ, ഇവർക്ക് അടുത്ത ജനറേഷൻ വന്നവർ. അവർ അത്ഭുതം കൊണ്ട് സിദ്ധികൾ ചെയ്തവർ മാത്രമല്ല, ദൈവത്തോട് കൂടെ നടന്നിട്ടുള്ള വ്യക്തികളാണ്. Praise the Lord. Hallelujah. Hallelujah. അവിടെ പഠിക്കുമ്പോൾ ഏലിയാവ് എന്ന് പറയുവാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഏലിയാവ് വഴിയൊരുക്കാൻ വന്നതാണ് ഏലീശയ്ക്ക് എന്ന് പറയാം. പ്രൈസ് ദ ലോർഡ്. അതുപോലെ തന്നെ യേശു ക്രിസ്തുവിന്, പ്രൈസ് ദ ലോർഡ്, ജോൺ ദി ബാപ്റ്റിസ്റ്റ്, പ്രൈസ് ദ ലോർഡ്, യോഹന്നാൻ സ്നാപകൻ വഴിയൊരുക്കാൻ വന്നതാണെന്ന് പറയുന്നുണ്ട്. ഈ യോഹന്നാൻ സ്നാപകനാകട്ടെ ഏലിയാവാകട്ടെ തീ കണ്ടവരാണ്. മനസ്സിലായില്ല? പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഒന്നുകൂടെ പറയാം. പ്രൈസ് ദ ലോർഡ്. ഏലിയാവ്, പ്രൈസ് ദ ലോർഡ്, യോർദാനെ അടിച്ചു കീറി അതിന്റെ നടുവിൽ നിന്നു. യേശു ക്രിസ്തു യോർദാനിൽ സഞ്ചരിച്ച് അടുത്ത സ്റ്റെപ്പ് എടുത്ത് അങ്ങോട്ട് വെച്ചു. ഹല്ലേലൂയ. ഒന്നുകൂടെ പറയാം, ഇവർക്ക് കോമൺ ആയി നിൽക്കുന്നത് യോർദാനാണ്. മനസ്സിലായില്ല? പ്രൈസ് ദ ലോർഡ്. മുക്കിക്കളയുമെന്ന് പറഞ്ഞു നിൽക്കുന്ന യോർദാനാണ് ഇവർക്ക് കോമൺ ആയി നിൽക്കുന്നത്. ഇന്ന് പകൽ പ്രശ്നം നിന്നെ മുക്കിക്കളയുമെന്ന് പറഞ്ഞാലോ, പ്രശ്നം നിന്നെ ആഴ്ത്തിക്കളയുമെന്ന് പറഞ്ഞാലോ, ഏത് വിഷയമായിരുന്നാലോ കർത്താവ് പറയുക, ഞാൻ അതിനെ കീറാൻ പോകുകയാണ്. ഇന്ന് പകൽ കർത്താവ് ചിലതിനെ കീറാൻ പോകുകയാണ്. കടഭാരം നിന്നെ കീറിക്കളയുമെന്ന് പറയുമ്പോഴോ, ദുഃഖങ്ങൾ നിന്നെ കീറിക്കളയുമെന്ന് പറയുമ്പോഴോ, അതിന്റെ അടുത്ത സ്റ്റെപ്പ് എടുത്തു വെക്കുവാൻ കർത്താവ് അഭിഷേകം പകരാൻ പോകുന്ന പകൽ. Hallelujah, 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 hallelujah. Praise the Lord. അവർ ഭയക്കുന്ന തീയല്ല കണ്ടത്, ഉയരത്തിൽ നിന്ന് വന്ന തീയ. പ്രൈസ് ദ ലോർഡ്. യോഹന്നാൻ ഇങ്ങനെയാ പറഞ്ഞത്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. വെള്ളത്താൽ മാത്രമല്ല നിങ്ങൾ സ്നാനപ്പെടുത്തുന്നത്, ഒരു തീയിനാലും ഉള്ള ഒരു സ്നാനമുണ്ട്. മനസ്സിലായില്ല? ഹല്ലേലൂയ. വെള്ളത്താൽ മുങ്ങി സ്നാനപ്പെടുമ്പോൾ ആത്മാവ് പ്രാപിച്ചവർ പറയും, പ്രൈസ് ദ ലോർഡ്, ഞാൻ തീയിനാൽ സ്നാനപ്പെട്ടാണ് കയറി വരുന്നത്. ഇന്ന് പകൽ ഒരു ആത്മീക തീ ഇവിടെ വന്നിട്ടുണ്ട്. അത് ചില ഹൃദയത്തിലേക്ക് ഇറങ്ങി വരുന്നു. ഈ തീയൊക്കെ കണ്ടപ്പോ ശിഷ്യന്മാർ പറഞ്ഞ എന്താണെന്ന് അറിയാമോ? നീ അവനല്ലേ, അവനല്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ വെളിപ്പാട് പ്രാപിച്ച പത്രോസ് പറയുകയാ, നീ ക്രിസ്തുവ. ഹല്ലേലൂയ, നീ ക്രിസ്തുവ. Hallelujah. ആരാണ് ക്രിസ്തു എന്നറിയണ്ടേ? പ്രൈസ് ദ ലോർഡ്. Hallelujah. ക്രിസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഗ്രീക്ക് വേർഡ് വരുന്നത് ക്രിസ്റ്റോസ് എന്ന വേർഡിൽ നിന്നാണ്. പ്രൈസ് ദ ലോർഡ്. ഈ വേർഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന മശിഹ ഇവൻ തന്നെയാണ്. Hallelujah. Hallelujah. പ്രൈസ് ദ ലോർഡ്. വരുവാനിരിക്കുന്ന മശിഹ നീയാണെന്ന് പത്രോസ് ഒറ്റ വാക്കിൽ എഴുന്നേറ്റങ്ങ് പറഞ്ഞു.
കഴിഞ്ഞ നാളുകൾ കണ്ട പ്രവാചകന്മാരെ അല്ല, വരുവാനുള്ളവൻ നീയല്ലേ, വരുവാനുള്ളവൻ നീയല്ലേ, തീ എന്ന് പറയുന്നത് നീയല്ലേ. ഇന്ന് പകല തീ ഇറങ്ങുന്നുണ്ട്. ഉപവാസ പ്രാർത്ഥനയുടെ ആരാമത്ത നാളിൽ തീ പോലെ ഓടിക്കുവാൻ കർത്താവിന് പദ്ധതിയുണ്ടെന്ന്. ഒരു തീയുടെ ആത്മാവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ചിലങ്ങളെ ദഹിപ്പിച്ചു കളയുവാൻ, ചിലങ്ങളെ ചുറ്റടിച്ചു കളയുവാൻ, ചില മുൾപോലെ നിൽക്കുന്ന അതിനെ വെട്ടി തീയിൽ തട്ടുന്ന ഒരു അഭിഷേകം. ഓ രാധാ ശാന്തനാദിയാല, ഇന്ന് പകൽ കർത്താവ് വേലിയായി തീ അയക്കാൻ പോകുക, വേലിയായി തീ അയക്കാൻ പോകുക. മനുഷ്യർ പറയുന്നത് ഇങ്ങനെയാ, അതല്ലേ ഞങ്ങൾ കണ്ടതല്ലേ, ഞങ്ങളുടെ പൂർവ്വപിതാക്കൾ കണ്ടതല്ലേ. കർത്താവ് പറയാ, ഞാൻ പുതിയതൊന്ന് ചെയ്യാൻ പോകുകയാ. സ്തോത്ര ഹല്ലേ ലുഹിയ, ഞാൻ പുതിയതൊന്ന് ചെയ്യാൻ പോകുകയാ. ഇന്ന് പകൽ തീ കൊണ്ട് ഞാൻ പുതിയതൊന്ന് ചെയ്യാൻ പോകുകയാ. പുതിയൊരു രൂപത്തിന് ഒരു പുതിയൊരു സൃഷ്ടി പോലെ തീ കൊണ്ടൊരു സ്നാനം. ആദിമ നൂറ്റാണ്ടിൽ മാളികമുറിയിൽ ഇറങ്ങി വന്ന അതേ തീ ദൈവിക സാന്നിധ്യം ഇവിടെ അലയടിക്കുന്നുണ്ട്. രംഗനാദിയാല, അർത്ഥനാഥ ശബ്ദനാദിയാല, പിടിച്ചു നിർത്തുവാൻ കഴിയാത്തതുപോലെ ദൈവിക സാന്നിധ്യം, ദൈവിക സാന്നിധ്യം ഇതായി ഇറങ്ങി വരുന്നുണ്ട്. ചോദിച്ച ചോദ്യം ഇങ്ങനെയാ, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? ഇന്ന് പകൽ ഈ തീ കണ്ടിട്ട് മടങ്ങിപ്പോയിട്ട് പ്രശ്നമാണെന്ന് പറയല്ല, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു. എപ്പോഴും മനസ്സിൽ തിക്കിക്കൊണ്ടിരിക്കേണ്ടുന്ന ചോദ്യം ഇതായിരിക്കണോ, യേശുവിനെ നിങ്ങൾ എങ്ങനെ കണ്ടു? പ്രൈസ് അല്ലോ, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? നിങ്ങൾ ഒരു അത്ഭുത മന്ത്രിയായിട്ടാണോ കരുതി വച്ചിരിക്കുന്നത്? നിങ്ങൾ ഒരു അതിശയം പ്രവർത്തിക്കുന്ന വ്യക്തിയായിട്ടാണോ, യോർദാനെ മാത്രം കീറുന്ന വ്യക്തിയായിട്ടാണോ? എന്നാൽ അങ്ങനെയല്ല, വരുവാൻ ഇരിക്കുന്ന മശീഹ നീ തന്നെ, രക്ഷയിലേക്കുള്ള വഴി നീ തന്നെ. ഇന്ന് പകൽ നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ ഓ നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ ആത്മാവിൽ ഒന്നുകൂടെ പറയുന്നു, മദ്യപാനത്തിന്റെ അകത്തായിരുന്നാലും നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ ഭക്ഷണാദിയായി ശബ്ദരാധനാദി. ഹല്ലേലൂയ, ഇന്ന് പകൽ കർത്താവേ എനിക്കൊന്ന് രക്ഷപ്പെടണം. കടഭാരത്തിൽ നിന്ന്, പ്രതികൂലത്തിൽ നിന്ന്, യോർദാൻ അവസ്ഥയിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടണം. സ്തോത്രം. ഏക സത്യ ദൈവം എന്ന് പറയുന്നത് യേശു ക്രിസ്തു മാത്രമാണ്, അവനിൽ മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്ന് പകലും ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു, കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പറയുവാൻ കഴിയുമോ? ഒരു നിമിഷം എല്ലാ കണ്ണുകളും അടയട്ടെ. സ്നാനപ്പെട്ടപ്പോൾ ലഭിച്ച അതേ കൃപയിലാണോ നീ ഇപ്പോൾ നിൽക്കുന്നത്? സ്നാനപ്പെട്ടപ്പോൾ എടുത്ത തീരുമാനത്തിലാണോ നീ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്? കർത്താവിനോട് ചേരുവാൻ കഴിഞ്ഞിട്ടില്ലാതെ പോകുന്ന നിമിഷങ്ങൾ ഉണ്ടായിട്ടില്ലേ? കർത്താവിനോട് പറ, കർത്താവേ എന്റെ ആവശ്യങ്ങൾക്ക് മാത്രം ഞാൻ കർത്താവിനെ വണങ്ങുന്നുണ്ട്, പലപ്പോഴും എന്റെ ആവശ്യങ്ങൾക്ക് മാത്രം ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, എന്റെ പ്രൈസിലോ നിരാശ സമയത്ത് മാത്രം ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇന്ന് പകൽ ഞാൻ കർത്താവിനോട് കൂടെ നടക്കാൻ പോകുക. ക്രിസ്തു നമ്മോട് കൂടെ, പരിശുദ്ധാത്മാവ് നമ്മളോട് കൂടെ കൂടെ വസിക്കുന്ന ദൈവമായ ഒരു കാര്യസ്ഥൻ എന്നതുപോലെ പരിശുദ്ധാത്മാവ് ഇന്നിവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. പ്രശ്നങ്ങൾക്ക് മാത്രം മതി കർത്താവ് എന്ന് പറയുന്നവരുണ്ടെങ്കിൽ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുവാസിലോ, നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ പ്രശ്നങ്ങൾക്ക് മാത്രമല്ല, അതിന്റെ അപ്പുറത്ത് നിനക്കൊരു രക്ഷ തരുന്ന ഒരു ദൈവം ഇവിടെ വന്നിട്ടുണ്ട്. ആ ക്രിസ്തുവിനെ വരച്ചു കാട്ടിയിട്ടു
സാഹചര്യങ്ങൾ പറഞ്ഞ് ദൈവസന്നിധിയിൽ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ, സാഹചര്യങ്ങൾ കൊണ്ടുവന്ന് ദൈവസന്നിധി വിട്ട് അകന്നു പോയിട്ടുണ്ടെങ്കിൽ തിരിഞ്ഞു വരുവാൻ കർത്താവ് വിളിക്കുന്നു. യേശുക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു എന്ന് പറയുന്നത് ഒരു ലോർഡ് സഭയിൽ മാത്രമല്ല ഓർക്കേണ്ടുന്നത്, ഒരു സ്നാനത്തിന്റെ ശുശ്രൂഷയിൽ മാത്രമല്ല ഓർക്കേണ്ടുന്നത്, ദിനം തോറും കർത്താവിനെ രുചിച്ചറിയുവാൻ മനസ്സിലാക്കുവാൻ ആരാണോ മനസ്സ് കാണിക്കുന്നത് ഇന്ന് പകൽ അവരെ കർത്താവ് ഉയർത്താൻ പോകുകയാ. തീയുടെ ഒരു പ്രത്യേകതയോടെ പറഞ്ഞ് ഞാൻ ഫുൾ സ്റ്റോപ്പ് ഇടുവാൻ താല്പര്യപ്പെടുന്നു. അത് ശുദ്ധീകരണം വരുത്തുന്നതാണ്. ഇന്ന് പകലൊരു ശുദ്ധീകരണം വരുത്തുന്ന ഒരു തീയുടെ വന്നിട്ടുണ്ട്. അകതാരിൽ നിന്നറിയാതെ പൊഴിഞ്ഞു പോയ വാക്കുകൾ പലപ്പോഴും തെറ്റെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളോട് തെറ്റായി എന്തോലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ബന്ധുമിത്രാദികളോട് തെറ്റായി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവിനോട് പറയാം, കർത്താവേ എന്നോടൊന്ന് ക്ഷമിക്കണമേ, എന്റെ അനുഗ്രഹത്തിന് തടസ്സം ഞാനാണെന്ന് മനസ്സിലാക്കുന്നു, എന്നോടൊന്ന് ക്ഷമിക്കണമേ. ശബ്ദരാധിയാല, അറിയാതെ എന്റെ അതരത്തിൽ നിന്ന് പൊഴിഞ്ഞു പോയ വാക്കുകളാണ് കർത്താവ് പലപ്പോഴും വേണമെന്ന് പറഞ്ഞതല്ല എങ്കിൽ തന്നെ വന്നു പോയതാണ്. കർത്താവ് ക്ഷമിക്കണമേ, ക്ഷമിക്കണമേ, ക്ഷമിക്കണമേ. അവൻ ദീർഘക്ഷമയുള്ള ദൈവമായി ഇവിടെ വന്നിട്ടുണ്ട്. അൻപോട് ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗത്തിലെ നല്ല പിതാവേ, ഒരുമിച്ച് കർത്താവ് സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. ദൈവം ഞങ്ങളോട് സംസാരിക്കണമേ, മാറ്റമില്ല വചനത്തിൽ നിന്ന് ദൈവം ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം കർത്താവേ. നിലനിൽക്കുന്ന വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ കൃത്യത്തിൽ പതിച്ച് കർത്താവിന് വേണ്ടി ഓടുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങോട് പ്രാർത്ഥിക്കുന്നു. വലിയ കരം ദൈവം ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ഉപവാസ പ്രാർത്ഥനയിൽ വലിയ വിടുതൽ കണ്ട് എഴുന്നേൽപ്പാൻ ദൈവം സഹായിക്കുന്നതിനായി സ്തോത്രം. പ്രാർത്ഥനകളെ കേൾക്കും. യേശുവിൻ നാമത്തിൽ നല്ല പിതാവേ, സമയത്ത് അനുവദിച്ചു വന്ന ദൈവദാസനോടുള്ള നന്ദി അറിയിച്ച് ദൈവസന്നിധിയിൽ താണിരിക്കുന്നു.